നമസ്തേ എവരി ഇന്ന് നമ്മൾ പൈനാപ്പിൾ കഴിച്ചാൽ നമുക്കതുകൊണ്ടുണ്ടാക്കുന്ന മാജിക്കൽ ഇഫക്റ്റ് നമ്മൾ കൊടുക്കുന്ന പണത്തെ കഴിഞ്ഞും പത്തരട്ടിയോ അതിൽ കൂടുതലോ നമുക്ക് നേട്ടമുണ്ടാകുന്നതാണ് എൻ്റെ പഠത്തിൽ പഠനത്തിൽ എനിക്ക് കാണാൻ പറ്റിയത് നമ്മുടെ ഇമ്മ്യൂൺ ഫംഗ്ഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുകയും ഹെൽത്തി സ്കിന്ന് വൈറ്റമിൻ എ സി ഇതൊക്കെ നന്നായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഹൈഡ്രേഷൻ അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് ഇതെല്ലാം ബോഡിയിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഹെൽത്തി സ്കിന്നിന് വളരെ നല്ലതാണിത് ആൻറ്റി ആണ് അതുപോലെ തന്നെ ഒരു ഇൻഫ്ലമേഷൻ സ്കിന്നിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ സ്കിൻ വളരെ ഭംഗിയായിട്ടിരിക്കും പിന്നെ നമുക്ക് സ്കിന്നിനുള്ള എല്ലാ ഇൻഫ്ലമേഷനും നമുക്ക് മാറി നിൽക്കാനായിട്ട് നമ്മൾ റെഗുലറായിട്ട് നമുക്ക് പൈനാപ്പിൾ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഇത് രണ്ടായിരത്തി ആറിലെ ഒരു പഠനമാണ് പിന്നെ കാണിച്ചിരിക്കുന്നത് ഈ ഡിക്രീസ്ഡ് കൊളാജൻ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഈ ബ്രമോലിൻ എൻസൈസ് അപ്പോൾ ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി എന്തുണ്ടെങ്കിലും അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് അതുപോലെ പെയിൻ ഉണ്ടെങ്കിലും അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ നന്നായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് ഉള്ള ആൾക്കാർക്ക് അത് റെഡിയൂസ് ചെയ്യാനായിട്ട് അതിൻ്റെ പെയിൻ കണ്ടീഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ നന്നായിട്ട് സഹായിക്കും അപ്പോൾ അവിടെ നമുക്ക് വളരെ നല്ലൊരു വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ചുള്ള രണ്ടായിരത്തി പത്തിലൊരു പഠനമുണ്ട് വളരെ നന്നായിട്ട് അവിടെ പഠനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മെനസ്ട്രൽ ക്രാംസിൽ നിന്ന് ആൾക്കാർക്ക് സ്ത്രീകൾക്ക് മോചനം കിട്ടാനായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി മസിൽ റിലാക്സിങ് എഫക്റ്റ് അതേപോലെ തന്നെ റൊമറ്റോയിഡ് ആർത്രൈറ്റീസുകാർക്ക് വളരെ ഇതെല്ലാ ദിവസവും തന്നെ കഴിക്കണമെന്നുള്ളതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് അപ്പോൾ കൂടെ കൂടെ ശരീരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഇൻഫ്ലമേഷന് വളരെ റിലീഫ് കിട്ടുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് അപ്പം അത് നമുക്ക് ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് റൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന അതിനകത്താണ് ഇതിനെക്കുറിച്ചുള്ളത് വന്നത് അതുപോലെ നമുക്ക് സൺബേണിൽ നിന്ന് റിലീഫ് കിട്ടാനായിട്ട് വളരെ നല്ലതാണ് ഇപ്പം സൂതനിയും കിട്ടും അതിനെക്കുറിച്ചുള്ള പഠനം പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് അതിൽ നിന്നുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ പിന്നെ ജോയിൻ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ്സ് അതിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ രണ്ടായിരത്തി നാലിൽ തന്നെ നല്ല പഠനം അതിനെക്കുറിച്ചുണ്ട് അപ്പം വളരെ സഹായകരമാവും ഇൻഫ്ലമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇതും ഇതിനകത്ത് നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അവർ നിത്യമായത് കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജേണൽ ജേണലിൽ വന്നിട്ടുണ്ട് ഇനി വൈറ്റിനകത്ത ഉള്ള ആൾക്കാർക്ക് അപ്പോൾ ഹെൽത്തി ഡൈജഷൻ ഇത് ആദ്യം ചെല്ലുന്നത് നല്ലതാണ് അപ്പോൾ ആദ്യമാണ് കഴിക്കേണ്ടത് ഭക്ഷണത്തിന് കൂടെയല്ല ഭക്ഷണത്തിന് മുമ്പാണ് ഇത് കഴിക്കേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു സ്റ്റഡി നല്ലൊരു സ്റ്റഡിയാണ് ജേണലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഹാർട്ട് ഉള്ള ആൾക്കാർക്ക് ഡയജഷന് വളരെ നല്ലതായിട്ട് ആദ്യം കഴിക്കുന്നത് സ്റ്റൊമക് ഡിസ്കംഫർട്ടെല്ലാം മാറാനായിട്ട് വളരെ നല്ലതായിട്ട് പഠനം കാണിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ കോളൻ ക്യാൻസർ ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും റിലീഫ് കിട്ടാനായിട്ട് വളരെ നല്ലതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പഠനമാണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ റിസർച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഉള്ള പഠനത്തിനകത്ത് ജേണലിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇനി എയ്ഡ് ഇൻ റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ആസിഡ് റിഫ്ലക്സ് വരുന്ന ആൾക്കാർക്ക് എനിക്ക് നേരത്തെ ആസിഡ് റിഫ്ലക്സ് ഉണ്ടായിരുന്നാണ് ഉണ്ടായിരുന്നിപ്പോൾ ഇല്ല ഇനി ഹെൽത്തി ഡൈജഷന് വളരെ നല്ലതായിട്ട് അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഗട്ട് മൊബിലിറ്റി ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈ ഗട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും അതിനെക്കുറിച്ച് അവെയർനെസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൈറ്റിനകത്ത് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് കോടിക്കണക്കിന് സഹായിയായിട്ടുള്ള നമുക്ക് ഉപകാരപ്രദമായ ബാക്ടീരിയ ഉണ്ട് അപ്പോൾ ഈ ബാക്ടീരിയ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഈ ബാക്ടീരിയ ഒത്തിരി നശിച്ചു പോകും നശിച്ചു പോയിട്ട് ആ ബാക്ടീരിയ നശിച്ചതിന് ശേഷമാണ് നമുക്ക് ഫുഡ് പോയ്സണിങ് വരുന്നത് അപ്പോൾ അത് വന്ന് നമുക്ക് വയറിന് പ്രശ്നമൊക്കെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചു കഴിയുമ്പം നമുക്കത് നേരെയായി നമ്മൾ വരുന്നെങ്കിലും അത് നമുക്ക് നേരെ നമ്മുടെ മൂഡിനെയും അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിയിൽ നിന്നൊരു സൈക്കാട്രിക് ഡിസോർഡറിലേക്ക് ഒത്തിരി പേര് പോകാറുണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് വയറിന് പ്രശ്നം വരാതിരിക്കാൻ നോക്കണം അപ്പോൾ എല്ലാ ഭക്ഷണത്തിനെയും അല്പമെങ്കിലും തൈരോ മോരോ കഴിച്ച് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് സഹായിയായിട്ടുള്ള ഈ വളരെ ഹെൽപ്പ് കിട്ടുന്ന ബാക്ടീരിയസ് ഉണ്ട് അത് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും സപ്പോർട്ടീവായിട്ട് അത് നമ്മൾ അതും കൂടെ കൂടെ കഴിക്കണം അതല്ലെങ്കിൽ തൈരോ മോരോ കൂടെ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ ഫുഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ആൾക്കാർ അത്ര അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് എടുക്കില്ല എപ്പോഴും നമ്മൾ ഫ്രഷ് ഫുഡ് തന്നെ കഴിക്കണം ഈ പിന്നെ മരുന്ന് ചേർന്നത് ഇല്ലെങ്കിൽ വളം ചേർന്നത് വിഷം ഇതൊക്കെ അതിനകത്തൊക്കെ കഴുകിയെടുത്തു കഴിഞ്ഞാൽ അത്രമാത്രം ഇമ്പാക്റ്റ് ഒന്നുമില്ല അതിലൊക്കെ ഭയങ്കര മാരകമാണ് ഫുഡ് കേടായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം സയനൈഡിനെ കഴിഞ്ഞ് മില്യൺസ് ഓഫ് ടൈംസ് വിഷമുള്ള ബൊട്ടാലിനിയം ടോക്സിൻസും ഉണ്ടാകുന്നത് ഫുഡിൽ നിന്നാണ് അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഗ്രാം അതി കേരളത്തിലെ ആൾക്കാരെ മുഴുവനും ഈ മൂന്നും ഗ്രാം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ആൾക്കാരെയും കൊല്ലാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പോയിസിൻ്റെ ലെവല് മനസ്സിലായല്ലോ യു ക്യാൻ സേർച്ച് ഇൻ ഇൻ്റർനെറ്റ് ബഡാലിനും ടോക്സിംസോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിൽ ഇത് ഫുഡിൽ നിന്ന് വേണമെങ്കിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ എന്താണ് അതിൻ്റെ പോയിസെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ചേത്തായിട്ടുള്ള ഫുഡ് വിളമ്പുന്ന ഹോട്ടലിനെയും അത് കഴിക്കുന്ന നമ്മളെയും വളരെ ഇതാക്കണം അതുകൊണ്ട് നമ്മൾ പൈസ കൂടിയായാലും വളരെ ഫ്രഷായിട്ട് കിട്ടുന്ന സ്ഥലത്തുനിന്ന് ഒരുപാട് പേരെപ്പോഴും കഴിച്ചോണ്ടിരിക്കുന്നിടത്തുനിന്ന് മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കാവൂ അപ്പം കഴിക്കുന്ന കൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യാണ്ട് ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൽ നോക്കുകയാണെന്ന് കഴിഞ്ഞാൽ കിട്ടുക അത് പാലിക്കാനായിട്ട് നമ്മൾ കഴിവതും ഈ പറഞ്ഞപോലെ തൈര് അല്ലെങ്കിൽ മോര് ഒരു കാച്ചത് ഇതൊക്കെ നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ അവസാനം സ്വല്പം കഴിക്കണം അതുകൂടാതെ സ്ഥിരമായിട്ട് നമുക്ക് പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ ലാപ്ടോ ഓരോ പ്രാവശ്യവും ആൻറ്റിബയോട്ടിക്സ് എടുക്കുകയാണതിന് ശേഷം അത് തീർന്നു കഴിയുമ്പം ലാക്ടോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സപ്ലിമെൻ്റ് ആയിട്ട് കഴിച്ച് അതിനെ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ചെറിയ മൂഡ് ഡിസോർഡറൊക്കെ വന്ന് കുറേ ദിവസത്തേക്ക് അതങ്ങ് പോവും ഇത് അല്ലാതെ പഠിച്ചപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് അതിവിടെ ഞാൻ ആഡ് ചെയ്തു എന്നുള്ളതാണ് കാര്യങ്ങൾ കാര്യങ്ങളത് മനസ്സിലാക്കിയിരിക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് ഇത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഓസ്റ്റിയോപൊറോസിന് വളരെ നല്ലതാണ് ഓസ്റ്റിയോപൊറോസിസ് വരുന്ന ആൾക്കാർക്ക് ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഇതിനകത്ത് മഗ്നീഷ്യ ഉള്ളതുകൊണ്ട് നമുക്ക് അതും ഭയങ്കര ഹെൽപ്പാണ് വൈറ്റമിൻ കെ ഉള്ളതുകൊണ്ട് ബ്ലഡ് ക്ലോട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെ നല്ലതാണ് വൈറ്റമിൻ കെ കണ്ട കിട്ടാനായിട്ട് നമ്മൾ നിത്യം പിന്നെ രാവിലെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അല്പം കഴിക്കുക ഓക്കെ അപ്പോൾ അതേപോലെ നമുക്ക് പിന്നെ പിന്നെ കഴിക്കാനായിട്ട് പറ്റുന്നത് വെയ്റ്റ് മാനേജ്മെൻറ്റിന് പൈനാപ്പിൾ വളരെ നല്ലതാണ് അപ്പം ഒത്തിരിയല്ല അതെല്ലാം മോ ഈ ഇപ്പോൾ എപ്പോഴും ഞാൻ ഫ്രൂട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ഇൻ മോഡറേഷൻ മോഡറേഷനാണ് ഇപ്പോൾ ഞാനിവിടെ തന്നെ വാട്ടർ കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞു ആൻഡ് പൈനാപ്പിളിനെ കുറിച്ച് പറഞ്ഞു ഈ മൂന്നെണ്ണം ഇൻ മോഡറേഷനിലാണ് കഴിക്കേണ്ടത് അത് ഇത് ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഭയങ്കര അത് മാത്രം അങ്ങോട്ട് കഴിക്കുകയില്ല അപ്പം ആവശ്യത്തിന് മാത്രം ഇന്ത്യയ്ക്ക് എടുക്കുക അപ്പോൾ പിന്നെ ഇതിനകത്ത് നല്ല ഡയറ്ററി ഫൈബർ നല്ല സൂപ്പർ ഡയറ്ററി ഫൈബറാണ് വെയിറ്റ് മാനേജ്മെൻറ്റിന് നമുക്ക് വളരെ നല്ലതാണ് തന്നെയല്ല ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് അര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇഡിലേക്ക് എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ വയറ്റിനകത്ത് അല്ലാതെ തന്നെ ഒരു ഫുൾനെസ് വരും അങ്ങനെ നമുക്കത് പിന്നെ ഈ ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും ഫുഡ് മാനേജ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കതുകൊണ്ടൊരു പിന്നെ എന്താണ് ഒരുപാട് കഴിക്കണമെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇത് പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് കാർഡിയോ വാസ്കുലർ ഡിസീസസ് കുറയ്ക്കാനായിട്ട് വളരെ സഹായിക്കാണ് ഓക്കെ നമുക്ക് മരുന്ന് കഴിക്കാതെ തന്നെ ഇതുകൊണ്ട് ഒത്തിരി മാനേജ് ചെയ്ത് പോകാമല്ലോ പിന്നെ ഹെൽത്തി ബ്ലഡ് വെസൽസിന് വേണ്ടിയിട്ട് നമ്മുടെ എപ്പോഴും പലപ്പോഴും നമ്മൾ ഈ ബ്ലഡ് വെസൽസൊക്കെ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നു അകത്ത് എന്താണ് ഫാറ്റ് കയറിയിരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണല്ലോ ഭക്ഷണം പറ്റുന്നേ പിന്നെ ആൾക്കഹോളൊക്കെ കഴിക്കുന്നു വല്ലപ്പോഴും കഴിക്കുന്നവരാണെങ്കിൽപ്പോലും ഇത് നിത്യമായിട്ട് എടുക്കുക പിന്നെ സ്ട്രോക്ക് തടയാനായിട്ട് വളരെ 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 ഉപയോഗമുള്ള സംഭവം നല്ല പഠനത്തിലാണ് പറഞ്ഞേക്കുന്നത് രണ്ടായിരത്തി പത്തിലൊരു വിശദമായൊരു പഠനമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഹെൽത്തി ഐസൈറ്റിന് കണ്ണ് കണ്ണിന് കാഴ്ച കിട്ടാനായിട്ട് വൈറ്റമിൻ എയുടെ ഉള്ളതുകൊണ്ട് ബീറ്റ കറോട്ടിനുള്ളതുകൊണ്ടും ഒക്കെ വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപതിലെ ഒരു പഠനമാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ പിന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് മസ്കുലർ ഡീജനറേറ്റീവ് ഡിസീസസ് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് ഒഴിവാക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ യങ്ങായി തന്നെ എപ്പക്കാലം ഇരിക്കാൻ പറ്റുന്ന അതിനെക്കുറിച്ചുള്ള പഠനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഇതിനെക്കുറിച്ച് മാത്രം ചെയ്യാനായിട്ട് കാരണം പ്രയോജനം അത്രയും കൂടുതൽ കണ്ടതുകൊണ്ട് ഞാൻ ഏതായാലും അതുകൂടെ എടുത്തിടാം മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇടാം പിന്നെ പല്ലുകൾക്കും മോണയ്ക്കും ബാക്കിക്ക് പൊതുവെയും വളരെ നല്ലതാണ് പിന്നെ അപ്പം അതുകൂടാതെ നമ്മൾ പറയുമ്പോഴത്തേക്കും പിന്നെ ഹെൽത്തി ബ്രെയിന് വളരെ നല്ലതാണ് പർട്ടിക്കുലർലി വൈറ്റമിൻ ബി സിക്സിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ ജേണലിനകത്ത് രണ്ടായിരത്തി ഇരുപതിലെ പഠനത്തിലാണിത് പറഞ്ഞേക്കുന്നത് ഇനി അൽസിമിയസ് ഡിസീസ് പറയാൻ വരാതിരിക്കാനായിട്ട് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും സ്ഥിരം ഒരു മോഡറേറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു തീരുമാനം എടുക്കാം ന്യൂറോളജിയുടെ ജേണലിനകത്താണ് പറഞ്ഞേക്കുന്നത് പിന്നെ സെറിറ്റോണിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മൂഡ് പോസിറ്റീവായിട്ടിരിക്കാനും സന്തോഷമായിട്ട് അപ്പം അങ്ങനെയാണ് എല്ലാ ദിവസവും കഴിക്കണം അല്ലേ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ന്യൂറോ സയൻസിൻ്റെ ജേണലിനകത്ത് പറഞ്ഞിരിക്കുന്നു പിന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ബീറ്റ കറോട്ടീൻ വീണ്ടും അതിനെക്കുറിച്ചുള്ള ജേണൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ നല്ലതാണ് സ്കിന്നിനും വളരെ നല്ലതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് മാറിക്കിട്ടും പിന്നെ നമുക്ക് അഡ്രിനൽ ഗ്ലാൻസിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണിത് അവിടുത്തെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് അതുപോലെ തന്നെ പിന്നെ മാഗ്നീസ് ഉള്ളതുകൊണ്ട് നമുക്ക് കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഊണ്ട് ഹീലിങ്ങിന് പെട്ടെന്ന് ഹെൽപ്പ് കിട്ടാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ വൈറ്റമിൻ സിയും വരുന്നുണ്ടല്ലോ അതിനകത്ത് അപ്പം കുറച്ചുകൂടെ ഡബിൾ എഫക്റ്റ് കിട്ടും പിന്നെ ചില ക്യാൻസറുകൾക്ക് ഇത് വളരെ നല്ല അതായത് പൈനാപ്പിൾ വളരെ നല്ലതാണ് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് നമ്മുടെ ഈ ഇന്ത്യയിൽ ഇതിൻ്റെ വില വളരെ കുറവാണ് കേരളത്തിൽ വളരെ കുറവാണെന്നുള്ള സീസണൽ ഫുഡ്സാണ് നല്ല വില കുറവാണ് എന്നുള്ളത് നമുക്ക് വളരെ നേട്ടമാണ് പിന്നെ ആസ്മയ്ക്ക് വളരെ നല്ല അത് ഞാൻ പറയുക ഈ നമുക്ക് ചെസ്റ്റൊക്കെ കൺജസ്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴേ ഇപ്പം പിന്നെ ഒരു ആസ്മ വന്നു അല്ലെങ്കിൽ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു ത്രോട്ടും മൂക്കും ചെസ്റ്റുമൊക്കെ കെട്ടിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഏത് ഫ്രൂട്ട്സ് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഇത് കഴിച്ചാൽ അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് ബ്രോങ്കോ ഡയലേറ്റർ ആയിട്ട് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസം തടസ്സമുണ്ടെങ്കിൽ ഇത് മാറി കിട്ടാനായിട്ട് യു ക്യാൻ ട്രൈ നെക്സ്റ്റ് ടൈം അല്ലെങ്കിൽ യു ക്യാൻ സെർച്ച് ഇൻ ഇൻ്റർനെറ്റ് അധികം നിങ്ങൾക്ക് വിവരം കിട്ടിയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അത് പിന്നെ എന്താണ് ജേണൽ ഓഫ് അലർജി ആൻഡ് ക്ലിനിക്കൽ ഇമ്മ്യൂണോളജിക്കകത്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ പിന്നെ ഇതുകൊണ്ടുള്ള വേറെ ഒരുപാട് പ്രയോജനങ്ങൾ പറയുന്നുണ്ട് ഡയബറ്റിക്സുകാർക്ക് വളരെ നല്ലതാണ് ഇൻസുലിൻ ലെവല് കറക്റ്റ് ചെയ്യാനായിട്ട് ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്താനായിട്ട് വളരെ നല്ലതാണ് അത്ര അത് അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷ്യനകത്താണ് പറഞ്ഞിരിക്കുന്നത് നല്ല ന്യൂസാണ് പിന്നെ ഡീ ടോക്സിഫൈ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് ഓക്കെ പിന്നെ ലിവർ ഡിസീസിനു വളരെ വളരെ നല്ലതാണ് വളരെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് വളരെ നല്ലതാണ് ഇനി ഹെൽത്ത് കിഡ്നി ഫങ്ഷന് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂവിനും നമുക്ക് ഇത് നെഫ്രോളജി നെഫ്രോളജി ജേണലിനകത്ത് വന്നതാണ് ഇനി അതേപോലെ നമുക്ക് പിന്നെ വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് പറയാനുണ്ട് പി എച്ച് ബാലൻസ് യൂറിൽ ട്രാക്റ്റിൽ അപ്പം അത് പല രണ്ടായിരത്തി രണ്ടിലെ പഠനം പറയുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ പട്ടണത്തിൽ പറയുന്നുണ്ട് ഇത് പിന്നെ യൂറിൽ ഇൻഫെക്ഷൻ വരുന്നിടത്തെല്ലാം നമുക്ക് സഹായകരമായിരിക്കുമെന്ന് അഞ്ചാറ് ജേണൽസിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ഫുഡായിട്ട് പറയുന്നുണ്ട് അസുഖമുള്ളപ്പോൾ തന്നെ കഴിക്കാനായിട്ട് വരാതിരിക്കാനും സഹായിക്കും പിന്നീട് അങ്ങോട്ട് ഈ ഫുഡ് കൂടെ ഉൾപ്പെടുത്താനായിട്ട് ഹെമറോയിഡ്സ് വരാനായിട്ട് ഉള്ള ആൾക്കാർ പ്രത്യേകിച്ചും പൈൽസൊക്കെ വന്നിട്ട് ടോയ്ലറ്റിൽ പോകുമ്പോഴത്തേക്കും ഒക്കെ ഒത്തിരി പോകുന്ന ആൾക്കാർക്ക് നല്ല ഫുഡായിട്ട് പറയുന്നുണ്ട് അതേപോലെ പ്രോസ്ട്രേറ്റിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് വളരെ ഹീലിംഗ് എഫക്റ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ടല്ല ഇറ്റ്സ് നോട്ട് എ മെഡിസിൻ അപ്പോൾ ഇത് കഴിച്ച് പതിയെ പതിയാണ് അത് നമ്മൾ മാറ്റം പേതെന്നുള്ളതുകൂടെ ഓർക്കണം ഒറ്റ ദിവസം കഴിച്ചിട്ട് മാറിയില്ലല്ലോ എന്ന് പറയരുത് റെസ്പിറേറ്ററി ഹീലിങ്ങിന് വളരെ നല്ലതാണെന്നുള്ള പഠനങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാ വിധത്തിലുള്ള അലർജിക്കും ഇത് വളരെ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് ഓക്കെ ഏറ്റവും നല്ല ലോകത്തിലേക്ക് വെച്ചാൽ ഏറ്റവും നല്ല പൈനാപ്പിൾ ഉണ്ടാകുന്നത് കേരളത്തിലാണ് കാരണം ഇതിൻ്റെ സ്മെല് മുപ്പത് അടി അകലം വരെ പത്ത് മീറ്റർ അകലം വരെ പോകും എന്നുള്ളതാണ് അപ്പം ഇത് കേരളത്തിൽ മാത്രമേ ഇത്രയും നല്ല പൈനാപ്പിൾ ഉണ്ടാക്കത്തുള്ളൂ എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെ വേറെ ഒരുപാട് സപ്ലിമെൻ്ററി യൂസസ് പറയുന്നുണ്ട് മോർണിംഗ് സിക്കിനെ സിക്സ് സിക്നെസ്സിനെ പോലുള്ള ഇതിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് വൈറ്റമിൻ ബി സിക്സിൻ്റെ നല്ല കലവറയാണത്രേ ബി വണ്ണിൻ്റെ കലവറയാണ് തിയാമിൻ നമുക്ക് പ്രയോജനം കിട്ടും അതിനെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപതിലെ ഒരു സ്റ്റഡി കാണിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് കാണിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒരു സ്റ്റഡി കാണിക്കുന്നുണ്ട് നാഷണൽ അക്കാഡമിക്സിൻ്റെ അകത്ത് പിന്നെ അതുപോലെ തന്നെ മസിൽ റിക്കവറിക്ക് വളരെ നല്ലതാണത്രേ പഠനങ്ങൾ കാണിക്കുന്ന മസിൽ ക്രാംസിൽ നിന്നും നമുക്ക് മോചനം കിട്ടാനായിട്ട് പൊട്ടാസ്യം ഉള്ളതുകൊണ്ടാണ് പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻ്റ് ഇതിൽ വളരെ കൂടിയതുള്ളത് കൊണ്ടാണ് മഗ്നീഷ്യത്തിൻ്റെ കണ്ടൻറ് പിന്നെ ഒരു ഞാനിപ്പോൾ ഈ ഫ്രൂട്ട്സിനെ കുറിച്ച് പലതിനെക്കുറിച്ചും പറഞ്ഞിട്ട് പക്ഷേ കിഡ്നി അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഫോർ എക്സാമ്പിൾ നമ്മൾ പിന്നെ ബ്ലഡ് പോയി നമ്മൾ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ് അവരുടെ ഡോക്ടറോടും കൂടെ ഒന്ന് കൺസൾട്ട് ചെയ്യണം ഇത് ഇങ്ങനെ പറഞ്ഞെടുക്കാനായിട്ട് മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടേഴ്സ് കൂടെ അത് കൺസൾട്ട് ചെയ്യണം ഞാനിപ്പം എനിക്ക് കിട്ടിയ അറിവ് ഞാനൊരു മെഡിക്കൽ അല്ല എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങളിലേക്ക് അതിനെ ഒന്ന് വളരെ ചെറുതാക്കിയിട്ട് തരിക ചെയ്യുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആശയം ഇതിനകത്തിരിക്കുന്നത് പിന്നെ ഗട്ട് ഹെൽത്തിന് എന്തോലും ചെറിയ റിസ്ക് ഉള്ളപ്പോഴെല്ലാം ഇത് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് ആസിഡ് ലെവൽ കുറയ്ക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോയിൻസിന് പ്രശ്നം ഉള്ളപ്പോഴിത് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ആ പ്രശ്നം വരാതിരിക്കാനായിട്ടും ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും പിന്നെ വൈറ്റമിൻ ബി ടുവിൻ്റെ കലവറയാണ് അപ്പം അതിൻ്റെ ഒരു പ്രയോജനമുണ്ട് തൈറോയിഡ് ഫങ്ഷന് നല്ലതാണിത് ഈ ഒരു ഇത് കഴിക്കുന്നത് പിന്നെ അതുപോലെ പിന്നെ ഗാൾ ബ്ലാഡറിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ട് നല്ലതാണ് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പഠനങ്ങൾ പിന്നെ പി എച്ച് ബാലൻസ് ബോഡിയിൽ മൊത്തം നിലനിർത്താനായിട്ട് ആൽക്കലൈൻ മൊത്തം ബോഡി ആൽക്കലൈൻ ആക്കിയെടുക്കാനായിട്ട് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ ഹെൽത്തി സ്പ്ലീൻ ഫങ്ഷന് വേണ്ടിയിട്ടിത് നല്ലതാണ് അത്രേ അതുപോലെ തന്നെ ഡീ ടോക്സിഫിക്കേഷൻ പലപ്പോഴും ബോഡിയുടെ ഡീറ്റോക്സിഫിക്കേഷന് പിന്നെ ബോഡിക്ക് ഒരു വൈറ്റാലിറ്റി ഫ്രഷ്നെസ് ഒക്കെ വരാനായിട്ട് ഷുഗറൊന്നും ആഡ് ചെയ്യാതെ കഴിക്കണം അപ്പോൾ നമുക്ക് ജ്യൂസായിട്ടും കഴിക്കാം പക്ഷേ അല്ലാതെ തന്നെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമുക്ക് പല വിധത്തിലിത് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഫ്രൂട്ട്സായിട്ട് തന്നെ കഴിവതും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മണിക്കൂർ മുമ്പ് മൂന്നും കൂടെ ഒന്നിച്ച് വേണേലും കഴിക്കാം മൂന്ന് ഫ്രൂട്ട്സും കൂടെ ഒന്നിച്ച് വേണമെങ്കിലും പപ്പായം ഇതും മൂന്നും കൂടെ കഴിച്ചതിന് ശേഷം മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരിക്കും ഏറ്റവും അഭികാമ്യം പിന്നെ ലഞ്ച് ആണെങ്കിലും ലഞ്ച് കഴിച്ചിട്ട് ഫ്രൂട്ട്സ് എടുക്കാതിരിക്കുക നല്ലത് നമുക്ക് കുറച്ച് ഫാറ്റിലേക്ക് കൂടുതൽ പോകും എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കുകയാണ് നമുക്ക് എന്നിട്ട് അപ്പോൾ ഫുഡ് കഴിക്കുന്നത് നമുക്ക് കുറച്ച് കുറയ്ക്കാം അപ്പോൾ വെയ്റ്റ് മാനേജ്മെൻറ്റിനും വളരെ നല്ലതാണ് ഡിന്നർ കഴിക്കുവാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് അര മണിക്കൂർ മുമ്പ് നമ്മൾ കഴിക്കുന്നതായിരിക്കും ഞാൻ കണ്ട ജാനലുകളൊക്കെ വായിച്ചപ്പോഴത്തേക്കും അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചും കൂടെ ഇഫക്റ്റീവ്നെസ് വരുന്നത് ഭക്ഷണം കുറച്ചേ കഴിക്കുകയുള്ളൂ അമിതമായുള്ള തഴി നമുക്ക് മാറ്റാനും വളരെ ആയിരിക്കും അപ്പോൾ ഇത് ഇനി ഞാനിത് കൂടാതെ മൂന്ന് ഫ്രൂട്ട്സിനെ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതുകൂടാതെ നമ്മൾ ഈ ആൻറ്റി ഏജിങ്ങിനെ കുറിച്ചും നമ്മുടെ യൂത്ത് നിലനിർത്താനുള്ള ന്യൂട്രീഷനെക്കുറിച്ചും ഞാൻ മറ്റൊരു കൂടെ ചെയ്യാം അപ്പോൾ അതുകൂടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഹെൽത്ത് മാനേജ് ചെയ്യാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ടിപ്സ് കിട്ടുവാണ് ഓൾ ദി ബെസ്റ്റ്